നമസ്കാരം. നവംബർ 25 റാഷിദ് CP ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. ഇന്നത്തെ സായാഹ്നത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും അശോക് ഗെഹ്ലോട്ട് എന്ന അതിഗായൻ അസ്തമിച്ചു. ഒരു പക്ഷേ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം. December 3 വോട്ടെണ്ണിക്കഴിഞ്ഞാൽ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പ്രതിപക്ഷ നേതാവ് ആയേക്കും. എന്തോ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ചരിത്രം കുറച്ചുകൂടി നീണ്ടുപോയേനെ. അതൊരു പക്ഷേ ആ മനുഷ്യനെ തന്നെ തോന്നുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇതൊരു തിരിച്ചറിവ് ഉണ്ടായേക്കാവുന്ന വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് നവംബർ 25 പോസ്റ്റാണ്. പക്ഷേ അന്നൊക്കെ അശോക് ഗെഹ്ലോട്ടിനും കോൺഗ്രസ്സുകാർക്കും രാജസ്ഥാനിൽ ഒരു തിരിച്ചുവരവിൻ്റെ അവസാനത്തെ പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ചല്ല, രാഷ്ട്രീയത്തിലെ കണക്കുകൾ ഒക്കെ പല ആളുകളും കണക്ക് കൂട്ടാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ളവർ പറയുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല എന്നറിയാം. എന്നാൽ പോലും എല്ലാ ഭാഗവും നിരീക്ഷിച്ച് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ ബോധ്യങ്ങളെ കൂടി ചിലപ്പോൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്ന ആളുകളുടെ കണക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനത്തെ നിയമസഭാ ഫലങ്ങൾ നേരത്തെ തന്നെ പല സർവേകളിലൂടെയൊക്കെ നമ്മൾ ഊഹിച്ച് പ്രസിദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഊഹമല്ല, ശാസ്ത്രീയമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ പല സർവേകളും വിജയിക്കാറില്ല, ചിലതൊക്കെ അതിൻ്റെ ഇടത്തേക്ക് വരും. പക്ഷേ അത് വലിയ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന സർവേകളാണ്. എന്നാൽ എന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ അതിശയിപ്പിച്ചത് റാഷിദ് CP എന്ന യുവാവിൻ്റെ സർവേകളാണ്. കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിൽ, അത് ഉപതെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, കേരളത്തിന് പുറത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഇപ്പോൾ ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രവചനം, റാഷിദ് CP ഈ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ പ്രവചനം നടത്തി. ആ തരത്തിലുള്ള പ്രവചനം സാധ്യമാവുന്നത് പലപ്പോഴും സർവേകൾക്ക് പോലും അസാധാരണമായി മാത്രമാണ്, അപൂർവമായി മാത്രമാണ്. ചില ജ്യോത്സ്യന്മാർ പറയില്ലേ, ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില ജ്യോത്സ്യന്മാർ വന്ന് പറയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തിന് ചാനലുകൾ തന്നെ കൊടുക്കാറുണ്ട്, ഞാനിതാ പ്രഖ്യാപിച്ചതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് പലപ്പോഴും അത് അശാസ്ത്രീയമാണ് എന്ന് നമുക്കറിയാം, അത് ശാസ്ത്രീയമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ലഭ്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുക, സർവേ പ്രവചിക്കുക, ഫലം പ്രവചിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ റാഷിദ് CP യെക്കുറിച്ചാണ് പറയുന്നത്. ഈ 3 തെരഞ്ഞെടുപ്പുകളുടെ ഫലം അദ്ദേഹം പ്രവചിച്ചത് നമുക്കിപ്പോൾ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ കൗതുകകരമായി തോന്നും. തെലുങ്കാനയിലെ റിസൾട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. കോൺഗ്രസ് 63 മുതൽ 72 സീറ്റ്, 40% മുതൽ 44.5% വരെ നേടാം. BRS 39 മുതൽ 48 സീറ്റ് വരെ നേടാം, 34.5% മുതൽ 38% വരെ. AIMIM 6 മുതൽ 8 വരെ സീറ്റ് നേടാം. BJP 3 മുതൽ 7 വരെ സീറ്റ് നേടാം. ഇതാണ് തെലങ്കാനയിലെ അദ്ദേഹം പ്രവചിച്ച റിസൾട്ട്. എന്നാൽ അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എത്രയാണെന്നറിയാമോ? തെലങ്കാന കോൺഗ്രസ് 64 സീറ്റ് നേടി. അദ്ദേഹം പറഞ്ഞത് 63 മുതൽ 72 വരെയാണ്, 63 മുതൽ 72 വരെ 64 സീറ്റ് നേടി. വോട്ടിംഗ് 39.4%, അദ്ദേഹം പറഞ്ഞത് 40% നേടും എന്നാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ TRS എന്ന BRS 39 മുതൽ 48 വരെയാണ് അദ്ദേഹം സീറ്റ് പറഞ്ഞത്. അവർക്ക് ലഭിച്ചത് 39 സീറ്റാണ്, 37.38% വോട്ട്. 34 മുതൽ 38 വരെയാണ് റാഷിദ് പറഞ്ഞത്, കൃത്യം 37.38 സീറ്റ്. BJP 8 സീറ്റാണ് നേടിയത്, നേരത്തെ 1 സീറ്റായിരുന്നു, ഇപ്രാവശ്യം 8 സീറ്റാണ് നേടിയത്. റാഷിദ് പറഞ്ഞത് 7 വരെ സീറ്റ് നേടാം എന്നാണ്, 1 സീറ്റ് മാത്രമാണ് കൂടുതലുള്ളത്. ഇതാണ് തെലങ്കാനയിലെ സ്ഥിതി, നമുക്ക് ശരിക്കും കൗതുകകരമായിട്ട് തോന്നും. ഇനി നമുക്ക് രാജസ്ഥാനിൽ എന്താ സ്ഥിതി? BJPക്ക് അദ്ദേഹം രാജസ്ഥാനിൽ പ്രവചിച്ചത്, BJP അധികാരത്തിൽ വരും, സീറ്റ് പ്രവചനം അദ്ദേഹത്തിൻ്റെത് 119 മുതൽ 131 വരെ സീറ്റുകളാണ്, 41% മുതൽ 45.5% വരെ നേടും എന്നാണ്. കോൺഗ്രസോ 59 മുതൽ 70 വരെ സീറ്റ് നേടും എന്നാണ് പറഞ്ഞത്, ശതമാനക്കണക്കിൽ 34.5% മുതൽ 39% വരെ. മറ്റുള്ളവർ 11 മുതൽ 18 വരെ സീറ്റ് നേടുന്നതാണ് രാജസ്ഥാനിലെ പ്രവചനം. രാജസ്ഥാനിൽ ഇപ്പോൾ ഫലം നമ്മുടെ കയ്യിലുണ്ട്, എന്താണെന്ന് നമുക്കറിയാം, അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. രാജസ്ഥാനിൽ BJP നേടിയത് 115 സീറ്റാണ്, റാഷിദ് പറഞ്ഞത് 119 സീറ്റാണ്, നേടിയത് എത്രയാണ്? 115%. ശതമാനമാണെങ്കിൽ
41.69% വോട്ടാണ് ബി ജെ പി നേടിയത്. അദ്ദേഹം പ്രവചിച്ചത് 41% മുതൽ 45.5% വരെ. ഇനി കറക്റ്റ് ഇതിനിടയിലാണ്, 41% അദ്ദേഹം പറഞ്ഞത്, നേടിയത് 41.69%. ഇനി കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റ് 69 സീറ്റാണ്. അദ്ദേഹം പറഞ്ഞത് 59 മുതൽ 70 വരെ, 70-ൽ നിന്ന് ഒരു സീറ്റ് കുറച്ച് 69 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുകയും ചെയ്തു. മറ്റുള്ളവർ 11 മുതൽ 18 വരെ സീറ്റ് നേടും എന്ന് പറഞ്ഞ് 15 സീറ്റ് മറ്റുള്ളവരും നേടി. മധ്യപ്രദേശ് വലിയ റിസ്ക്കായിരുന്നു ഇത്തവണ. മധ്യപ്രദേശ് പലപ്പോഴും പിടിതരാത്ത നിലയിൽ അകന്നകന്ന് പോകുമായിരുന്നു സർവേക്കാരുടെ ഒക്കെ അടുത്ത് നിന്ന്. എന്നാൽ റാഷിദ് പറഞ്ഞത് 124 മുതൽ 139 വരെ സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരും എന്നാണ്. അതോടൊപ്പം 41% മുതൽ 45.5% വരെ ബി ജെ പി വോട്ട് നേടും എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മധ്യപ്രദേശിൽ ബി ജെ പിക്ക് 163 സീറ്റ് ലഭിച്ചു. ബി ജെ പിക്കാർ പോലും പ്രതീക്ഷിച്ചില്ല. 139 വരെ റാഷിദ് പ്രവചിച്ചു. പെർസെൻറ്റേജ് 48.57% യഥാർത്ഥത്തിൽ ഉണ്ടായത്. റാഷിദ് പറഞ്ഞത് 45.5% വരെ നേടാമെന്നാണ്. 3% വ്യത്യാസമുണ്ടായി. ഇനി അവിടുത്തെ മറ്റ് കക്ഷികൾ, കോൺഗ്രസ്സിന് 89 മുതൽ 108 വരെ സീറ്റാണ് റാഷിദ് പ്രവചിച്ചത്. കിട്ടിയത് 66 സീറ്റാണ്. 89 മുതൽ 108 വരെ, അതിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. എന്നാൽ പെർസെൻറ്റേജ് പക്കയായിരുന്നു. 40% വരെ ലഭിക്കും എന്നാണ് റാഷിദ് പറഞ്ഞത്. 40.43% കൃത്യമായിട്ട് മധ്യപ്രദേശിൽ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് 3 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നടത്തിയ പ്രവചനം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നവംബർ 25 രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചത്. അശോക് ഗെഹ്ലോട്ട് ഈ തെരഞ്ഞെടുപ്പോടെ അസ്തമിക്കും എന്നുള്ള കുറച്ച് അനിഷ്ടകരമായൊരു പ്രഖ്യാപനമാണെങ്കിലും അത് കാര്യമായി തന്നെ ഫലവത്താകാൻ പോകുന്നു എന്ന് പല തരത്തിലും രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ പരാജയം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അധ്യായമെല്ലാം അവസാനിക്കും എന്നുള്ളത്. അതിന് അപ്പുറത്ത് അദ്ദേഹം അന്ന് നീട്ടിയ, ഒരുപക്ഷേ നേരത്തെ AICC പ്രസിഡന്റ് സ്ഥാനം നീട്ടിയപ്പോൾ അത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ രാജസ്ഥാൻ നഷ്ടപ്പെടുക പോലും ഇല്ലായിരുന്നു കോൺഗ്രസ്സിന്. സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പുതിയ നിര രാജസ്ഥാനെ നയിക്കാൻ ഒരു വർഷം സമയം കിട്ടുമായിരുന്നു. ആ സമയത്ത് പുതിയൊരു ഭാവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സർക്കാരിനെ കുറിച്ചുള്ള ധാരണ മാറ്റാൻ സഹായിക്കുന്ന രീതിയിലേക്ക് പോയനെ അതൊന്നും ഉണ്ടായില്ല. അശോക് ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രിയെ തന്നെ തുടരണമായിരുന്നു. AICC പ്രസിഡൻ്റൊന്നും വേണ്ട, ഞാനിതാ ഇവിടെ പുതിയൊരു യുഗം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ എല്ലാം വെള്ളത്തിലായി. അതുകൊണ്ടാണ് റാഷിദ് CP ആദ്യം പറഞ്ഞ ആ കാര്യം ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ പ്രവചനത്തിലെ, സർവേകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിഗത പ്രവചനത്തിലെ ശാസ്ത്രീയ സമീപനം എന്തുമാത്രം ഫലവത്തായ റിസൾട്ട് ഉണ്ടാക്കിക്കളയും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് വലിയ സംഘങ്ങൾ സർവേ നടത്തുക എന്നുള്ളതാണ്. സാമൂഹ്യമായി ഇറങ്ങിച്ചെന്നുകൊണ്ട് വിവരങ്ങൾ തേടിക്കൊണ്ട് സർവേ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ വ്യക്തികൾ മറ്റ് ഭൗതിക സാഹചര്യങ്ങളെ, വിഷ്വൽ മീഡിയ, പ്രിൻ്റ് മീഡിയ, മറ്റ് വിവരങ്ങൾ, അവിടെയുള്ള ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ, ഇങ്ങനെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു സഞ്ചാരത്തിലൂടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്നു. അങ്ങനെ നടത്താം എന്ന് തെളിയിക്കുകയാണ് റാഷിദ് CP ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ശരിയായി വന്നപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യം ഒന്ന് വിശകലനം ചെയ്ത് സംസാരിക്കുകയും കൂടി ചെയ്തിരുന്നത്. അതും കൂടി നമുക്ക് കേൾക്കാം. സൂചിപ്പിച്ച റാഷിദ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. റാഷിദ്, ഇത്തവണയും കൃത്യം ഇതെങ്ങനെ സാധിച്ചെടുക്കുന്നു? ഓ, അതെ, സാധിക്കുന്നതിന് മെയിൻ കാരണം നിങ്ങളെ പോലുള്ള ചാനലുകൾ, അതിലുള്ള കുറെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വാർത്തകൾ, അതിൽ ദേശീയം സംസ്ഥാന തലത്തിലുള്ളത്. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടി നിങ്ങളുടെ കർണാടക ഇലക്ഷനും തെലങ്കാന ഇലക്ഷനും റിപ്പോർട്ട് ചെയ്യുന്ന സാവിത്രി റിപ്പോർട്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ ഒരു ഫിഗറിലേക്ക് കോൺഗ്രസ് പോകാനുള്ളത് എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. കർണാടക തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് കോൺഗ്രസ് അമിതമായ ആത്മവിശ്വാസവും BJP കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്റ്റഡി ചെയ്തു എന്നുള്ളതാണ്. കർണാടക തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സീനിയർ ലീഡേഴ്സിന് സെൻട്രൽ ലീഡർഷിപ്പ് ആയിട്ടുള്ള വിഷയങ്ങളുടെ പുറത്ത് രണ്ട് മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരടക്കം പുറത്തേക്ക് പോയി. അവരൊക്കെ വിഷയങ്ങളായി അത് അവരുടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചപ്പോൾ സമാനമായി രാജസ്ഥാനിലെ വസുന്ധര രാജന്റെ കാര്യത്തിൽ അവർ ലാസ്റ്റ് നിമിഷങ്ങളിൽ സീറ്റ് കൊടുത്താൽ ബാലൻസ് ചെയ്ത് അത് അവർ പാഠം പഠിച്ചു. കോൺഗ്രസ് ആ വിജയത്തിൽ നിന്ന് നിലവിലെ ഇന്ത്യ സഖ്യത്തിൽ എന്റെ മുൻ MLA വിനോദ് വിശ്വ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ഏരിയ വലിയ രീതിയിൽ അവർ മൈൻഡ് ചെയ്യാതെ വിട്ടത് കൊണ്ടുള്ള ഒരു ഭാഗം. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് കാണും. പിന്നെ രണ്ടാമത് കാര്യം, ജാതി സെൻസസിൽ കോൺഗ്രസ് വലിയ രീതിയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ BJP ക്കെതിരെ ഇന്ത്യ സഖ്യം എന്ന വലിയൊരു അടപടലും പുക ഉയർത്തിക്കൊണ്ട്
കൊണ്ടുള്ള ഒരു വലിയ സഖ്യ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അടക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായി പോയി ഈ തെരഞ്ഞെടുപ്പ്. ഇനി അങ്ങോട്ടും അത്തരത്തിൽ വലിയ പ്രതീക്ഷകളില്ല, ഉണ്ടാവില്ല, ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് റഷീദ് പറയുന്നത്. കാരണം ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ നിലവിലെ ലക്ഷണം കണ്ടിട്ട് തുടർ ഭരണത്തിനുള്ള മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ വരുന്ന തരത്തിലുള്ള ഒരു ഒരു ലക്ഷണമാണ് അദ്ദേഹം ഇപ്പോൾ വായിച്ചെടുക്കുന്നത്. നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു, അകലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ റാഷിദ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ സംഭവിക്കുക? ഒരു ട്രെൻഡൊക്കെ മനസ്സിലായില്ല റാഷിദ്? ഓ മനസ്സിലായി. അത് ഇപ്പോ നടന്നു കഴിഞ്ഞാൽ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, നമ്മുടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം നിരാശപ്പെടുത്തുന്നില്ല. മോദി തുടർന്ന് ഭരണം ഇത്രയൊക്കെ ഗംഭീരമായി തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനിടയിൽ കേരളത്തിലേക്കുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കൃത്യമായി പ്രവചിച്ച, നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ച, സാമൂഹ്യ മാധ്യമത്തിലൂടെ അവതരിപ്പിച്ച റഷീദിൻ്റെ വിശ്വാസ്യതയ്ക്കിനി കനം കൂടും. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ശരിയായ സ്ഥിതിക്ക് ഇനിയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തമാണ്. ശാസ്ത്രീയമായ സമീപനങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിന് സഹായകരമാകും എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ മുന്നേറ്റത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ റാഷിദിൻ്റെ പ്രവചനങ്ങൾ ആളുകൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കും. റാഷിദിന് ഈ കൃത്യത അതുകൊണ്ട് തന്നെ തുടരാൻ കെൽപ്പുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.